പലയിടത്തും ഫ്ലക്സ് യുദ്ധം ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപും ശേഷവും ഒക്കെ നമ്മൾ കാണുകയാണ്. ജോസ് കെ മാണിക്കെതിരെ ഇതാ പാലായിൽ ഫ്ലക്സ് ബോർഡുകൾ. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ജോസ് കെ മാണി ഭയക്കുന്നു എന്നെഴുതിയ ഫ്ലക്സ് ബോർഡുകളാണ് സ്ഥാപിക്കപ്പെട്ടിരുന്നത്. ഷിനോ ജിസ്റ്റിയാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഷിനോ ജി, ഇത് ആരാണ് വെച്ചത്? ജോസ് കെ മാണിയുടെ പാർട്ടിക്കാർ തന്നെയാണോ അതോ എതിരാളികളാണോ, വല്ല സൂചനയും ഉണ്ടോ? രാവിലെയാണ് പാലായ് നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ജോസ് കെ മാണി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പേടിയാണ്, അതിനാൽ തന്നെ ജോസ് കെ മാണി പാലാക്കാരുടെ അപമാനം എന്ന രീതിയിലുള്ള ഫ്ലക്സുകളാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട പാലാ നഗരസഭയിൽ ഇടത് കൗൺസിലറായിരുന്ന ബിനു പുളിക്കക്കണ്ടത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചും ഈ ഫ്ലക്സുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പാലാ പൗരാവലിയുടെ പേരിലാണ് നിലവിൽ ഫ്ലക്സുകൾ കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് ബിനു പുളിക്കക്കണ്ടത്തെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതികരണം ഇപ്പോൾ വന്നു കഴിഞ്ഞു. അവർ പറയുന്നത്, ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു നടപടിയുമില്ല, അവർ സമ്മർദ്ദമൊന്നും തന്നെ ചെലുത്തിയിട്ടില്ല, ഇത് കേവലം സി പി എമ്മിൻ്റെ നടപടി മാത്രമാണ്, സി പി എം ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ബിനു പുളിക്കക്കണ്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്നാണ്. പക്ഷേ അതേസമയത്ത് ബിനു ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, ഇത് കേവലം ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സി പി നടത്തിയ രാഷ്ട്രീയ നീക്കമെന്ന നിലയിലാണ്. ഇനി ഒരിക്കൽ പോലും ജോസ് കെ മാണിക്ക് പാലായിൽ നിന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയില്ല. അതായത് നിയമസഭയിൽ, ലോക്സഭയിലേക്ക് ജോസ് കെ മാണിക്ക് പാലായിൽ നിന്നോ കോട്ടയത്ത് നിന്നോ ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജോസ് കെ മാണി ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോവുകയാണ് എന്നൊരു നിലപാടാണ് ബിനു പുളിക്കക്കണ്ടം ആവർത്തിക്കുന്നത്. പറ്റിയുള്ള രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ജോസ് കെ മാണിക്കെതിരെ അവിടെ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ഷിനോജാണ് ആ വിവരങ്ങൾ നൽകിയത്.